മൂവാറ്റുപുഴ പായിപ്രയിൽ അർബൻ സഹകരണ ബാങ്കിന്റെ ജപ്തിക്കിരയായ അജേഷിന്റെ വായ്പ തിരിച്ചടച്ചു. കോർപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ആണ് വായ്പ തിരിച്ചടച്ചത്. മാത്യു കുഴൽ നാടൻ MLA വായ്പ ബാധ്യത ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഇടത് ജീവനക്കാരുടെ സംഘടനയുടെ നടപടി. ജെയിനസ് രാജു വിവരങ്ങളുമായിട്ട്. ജെയിൻ, ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരുന്നു. മാത്യു കുഴൽ നാടനെതിരെ ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറക്കൽ രംഗത്ത് വന്നു, രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇതിപ്പോൾ മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ കളിയായി മാറിയല്ലോ. എന്താണ് സംഘടന ഇങ്ങനെ തീരുമാനിക്കാൻ കാരണം? മാത്യു കുഴൽനാടിന്റെ പ്രതികരണം ലഭ്യമാണോ ഇതിൽ? മാത്യു കുഴൽനാടിന്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. ഈ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടിന്റെ MLA രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്നൊരു ആക്ഷേപം CPM ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ബാങ്ക് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ബാങ്ക് പ്രസിഡന്റ് തന്നെ ഇക്കാര്യം ഉന്നയിച്ചതാണ്. ഒരു ഫോൺ കോളിൽ തീർക്കാവുന്ന പ്രശ്നം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിലൊരു രോഗശൈലിയിലാണ് ആള് ഇരയാക്കപ്പെടുന്ന അല്ലെങ്കിൽ ജപ്തി നേരിടുന്ന ആൾ എന്നറിയിച്ചിരുന്നെങ്കിൽ ബാങ്ക് തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെച്ചുവെന്നും ഇതിനു മുമ്പ് കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 30 പേർക്ക് തൊഴിലാളികൾ തന്നെ പണം സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ പണം അവരുടെ വായ്പ കുടിശ്ശിക ഏറ്റെടുക്കുകയും ആ പണം തിരിച്ചെടുക്കുകയും അടക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇന്നലെ ഗോപി കോട്ടമുറക്കിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അതേ ഇടത് സംഘടന തന്നെ ഈ പണം തിരിച്ചെടുക്കുകയും ഏതാണ്ട് 140,000 രൂപയുടെ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത്. ആ പണമാണ് ഇപ്പോൾ തിരിച്ചടച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ ബാങ്ക് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലാണ്. അദ്ദേഹം രാവിലെ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ നിയമ ഉപദേശം തേടും എന്നുള്ളതാണ്. ഈ ബാങ്കിന്റെ വായ്പ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമ ഉപദേശം തേടും. അതായത് മാത്യു കുഴൽനാടൻ MLA പണം തിരിച്ചടയ്ക്കുകയാണെന്നതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടും എന്നൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിനിടയിലാണ് വളരെ അവിചാരിതമായി താരകീയമായി ഇതൊരു മുകളിൽ നിന്നുള്ള എന്തെങ്കിലും ഇടപെടലിന്റെ ഭാഗമായിട്ടാണോ സംഘടന ഇങ്ങനെ പെട്ടെന്ന് ചെയ്തത്? കാരണം ഇത് മാത്യു കുഴൽനാടൻ ഈ ഒരു വിഷയം സജീവമാക്കുന്നു, ഈ വായ്പ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയപരമായി ദോഷം ചെയ്യുമെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ CPM ഒക്കെ മുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു നിർദ്ദേശപ്രകാരമാണോ സംഘടനയുടെ ഈ ഒരു നടപടി? അക്കാര്യം വ്യക്തമല്ല. എന്തായാലും രാഷ്ട്രീയമായി വളരെ ഏറെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം മുഖ്യമന്ത്രി പോലും സർഫാസി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നിലപാട് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിയമം ഉപയോഗിച്ച് സഹകരണ ബാങ്കുകൾ പോലും ഇത്തരത്തിൽ ജപ്തി നടപടികളിലേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശം നിയമസഭയിലടക്കം മുഖ്യമന്ത്രി തന്നെ ഉന്നയിച്ചതാണ്. അതിന് പിന്നാലെയാണ് CPM നേതൃത്വം നൽകുന്ന, CPM സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെ നേതൃത്വം നൽകുന്ന ഒരു ബാങ്ക് ഈ സർഫാസി ആക്ട് ഉപയോഗിക്കുകയും അതനുസരിച്ച് ഏതാണ്ട് 4 സെന്റ് ഭൂമി മാത്രമുള്ള രോഗശയ്യയിൽ കിടക്കുന്ന ഒരാൾ, അയാൾ മക്കൾ മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഈ ജപ്തി നടപടികൾ ഉണ്ടായത്, ആ കുട്ടികളെ പുറത്തു നിർത്തി ഈ ജപ്തി നടപടിയിലേക്ക് പോയതാണ് വലിയ പ്രതിഷേധത്തിനും വിമർശനങ്ങൾക്കും ഇടയാക്കിയത്. സ്വാഭാവികമായും അത് MLA എന്ന നിലയിൽ മാത്യു കുഴൽനാടൻ അത് തന്റെ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണത്തിനോ അല്ലെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രചരണ ആയുധമാക്കാൻ ശ്രമിച്ചു എന്നൊരു തോന്നൽ ബാങ്കിനും ബാങ്ക് ഭരണസമിതിക്കുമുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു കൂടുതൽ ഈ പണം കൂടി അടച്ച് അത്തരത്തിലൊരു മേൽക്കൈ നൽകേണ്ട എന്ന സ്വാഭാവികമായ ഒരു തീരുമാനം CPM ഭാഗത്തു നിന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പണം തിരിച്ചടച്ച്.